നോക്കൂ, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ, ഉമറേ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതെന്ത് ചോദ്യമാണ് യാ റസൂലല്ലാഹ്? ഞാൻ എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? ഈമാൻ കാമിലായിട്ടില്ല ഉമറേ. ഓരോ ആളുകളും അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ എന്നെ സ്നേഹിക്കുന്നത് വരെ അവരുടെ വിശ്വാസം പരിപൂർണമല്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഭാര്യമാരെക്കാളും സർവജനങ്ങളെക്കാളും എന്നോട് ഇഷ്ടം കൂടുന്നത് വരെ, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാകില്ല എന്നാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഞാനിതെല്ലാം പറഞ്ഞത് എന്തിനാ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, അവിടത്തെയോടുള്ള ബഹുമാനം, അവിടത്തെയോടുള്ള മഹബ്ബത്ത്, അത് ഖുർആന്റെ അംഗീകാരമുള്ളതാണ്, ഖുർആന്റെ കൽപ്പനയുള്ളതാണ്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളിൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മുത്തു റസൂൽ ആണെങ്കിലോ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ആകാശ ലോകങ്ങളിലെ അനന്ത സാഗരങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയില്ലാതെ ഒരു വാചകം പോലും അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ നേതാവ് നമ്മളോട് ആ നേതാവിനെ സ്നേഹിക്കാൻ പറയുന്നുവെങ്കിൽ അത് റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനയാണ്. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, എന്തിനായിരിക്കും ഈ ഒരു സ്നേഹത്തിനെ കുറിച്ച് ഇങ്ങനെ വലിയ വിശാലമായി നമ്മളോട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടത്തെ സ്നേഹിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, സ്വഹാബിമാർ ഈ വലിയ സ്നേഹം അവിടത്തേക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു കാരണമുണ്ട്. ആ സ്നേഹം എന്ന് പറയുന്നത് ചെറിയ ഒരു സംഗതിയല്ല. സ്നേഹത്തിന് അത്ഭുതകരമായ മാറ്റം ലോകത്ത് വരുത്താൻ കഴിയുന്ന ഒരു സംഗതിയാണ്. സ്നേഹം കൊണ്ട് മനോഹരമായ ഒരു നന്മയുടെ സാമ്രാജ്യം സൃഷ്ടിച്ചിട്ടുണ്ട് സയ്യിദുന ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരെ നമ്മളോട് സ്നേഹിക്കാൻ ആവശ്യപ്പെട്ടത് വേറെ ഏതെങ്കിലും വലിയ സ്വാർത്ഥതയുടെ പേരിലല്ല. പ്രവാചകർ വന്ന കാലമേതാണ്? അന്ധകാര നിബിഡമായ കാലം. ഏത് പെണ്ണിനെയും ആർക്കും ചെന്ന് കയ്യൂക്കുള്ളവർക്കെല്ലാം ഏത് നെറികേടും ചെയ്യാം എന്ന് വന്ന ആ ഒരു അധമത്വത്തിൻ്റെ കാലം, അരാജകത്വത്തിൻ്റെ കാലം. ആ കാലഘട്ടത്തിലെ മനുഷ്യരെ അടിമുടി മാറ്റിയെടുത്ത് നന്മയുടെ സംസ്കാരത്തിൻ്റെ സമ്പൽ സംസ്കൃതിയുടെ ഔന്നിത്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പ്രവാചകർ ഉപയോഗിച്ച ടൂളേതാണ്? അത് സ്നേഹം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള അനുഭൂതിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നോക്കൂ, നമ്മളിൽ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? സ്നേഹത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥിനിയെ അതാ കാമുകൻ ചെന്ന് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നതിൻ്റെ ഭീകര ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയകളിലും വാർത്താ മീഡിയകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. സ്നേഹം കൊലപാതകങ്ങൾക്ക് കാരണമാകുമ്പോൾ, സ്നേഹം എന്ന പേരിട്ട് പല തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികളും അരങ്ങേറുമ്പോൾ, സ്നേഹം കൊണ്ട് ലോകത്ത് മനോഹരമായൊരു ലോകം പണിയാം എന്ന് കാണിച്ചു തരികയായിരുന്നു ത്വാഹ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യപ്രവാചകരോടുള്ള സ്നേഹം, പുണ്യപ്രവാചകരോടുള്ള ബഹുമാനം, ആ ബഹുമാനം ലോകത്ത് അത്ഭുതങ്ങളാണ് ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. അത്രയധികം തിന്മകളിൽ വേരൂന്നിയ ഒരു ജനതയെ പ്രവാചകർ തിന്മകളിൽ നിന്ന് മാറ്റി നന്മയുടെ ആളുകളാക്കി മാറ്റിയത് ഈ മനോഹരമായ സ്നേഹം എന്ന മാധ്യമം ഉപയോഗിച്ചായിരുന്നു എന്ന് കാണാൻ കഴിയും. മുത്തു റസൂലുള്ളാഹിനെ ഈ അതിരറ്റുള്ള സ്നേഹം സ്വഹാബിമാർ സ്നേഹിച്ചപ്പോൾ, ആ സ്നേഹത്തിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്?
ഒരു കാലഘട്ടത്തിന്റെ അറേബ്യ പ്രവാചകർ കടന്നു വരുന്ന നേരത്ത് എന്തായിരുന്നു മദ്യത്തിന്റെ ലഹരിയുടെ അഡിക്റ്റുകളായിട്ടുള്ള ഒരു ജനത ആ ജനതയ്ക്ക് മദ്യം ഒഴിച്ചു നിർത്തിയുള്ള ഒരു ജീവിതം ആലോചിക്കാൻ വയ്യായിരുന്നു എത്രത്തോളമാണ് കബറിൽ ഞാൻ ചെന്ന് കടന്നാലും എൻ്റെ ശവക്കല്ലറയുടെ മുകളിൽ നിന്ന് താഴേക്ക് എനിക്ക് മദ്യപിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് തൻ്റെ അനന്തരാവകാശികളോട് വസീയത്ത് ചെയ്ത് കടന്നുപോയ ആ അന്ധകാര യുഗത്തിലെ മനുഷ്യരുടെ അബദ്ധസഞ്ചാരത്തിൻ്റെ ആഴം എത്രയാണ് ആ ജനതയുടെ മുമ്പിലേക്കാണ് പ്രവാചകൻ സ്നേഹം പറഞ്ഞ് കടന്നു വന്നത് പ്രവാചകരെ അതിരായിട്ട് അവർ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ മഹബത്ത് വെക്കാൻ തുടങ്ങിയപ്പോൾ അവരിലുണ്ടായ മാറ്റം ലോകം ഇന്നും അത്ഭുതത്തോടെ കാണുന്നു നമ്മുടെ സർക്കാരുകൾ നമ്മുടെ ഗവൺമെന്റുകൾ മദ്യം നിരോധിക്കാൻ മടി കാണിക്കുന്നു മദ്യഷാപ്പുകൾ കൂണുകോളെ നാടെങ്ങും അനുവദിക്കുന്നു കോവിഡിന്റെ അതിഭീകരമായ അവസ്ഥകൾ താണ്ഡവമാടിയപ്പോഴും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടപ്പോഴും ആരാധനാലയങ്ങളിലേക്ക് ആളുകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടപ്പോഴും മദ്യശാലകളിലേക്ക് ആളുകൾക്ക് വളരെ മനോഹരമായി കടന്നു പോകാനുള്ള അവസരം ഒരുക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് പലപ്പോഴും ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം മദ്യം നിരോധിച്ചാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും വലിയ കലാപം ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത് ഇന്നും ആളുകൾക്ക് പേടിയാണ് മദ്യം നിരോധിക്കാൻ മദ്യപാനികളും മദ്യലോബികളും നടത്തുന്ന കലാപത്തെക്കുറിച്ചാണ് അവരെല്ലാം നമ്മളോട് സംസാരിക്കുന്നത് എന്നാൽ ഇത്രയധികം മദ്യത്തിന് അഡിക്റ്റായ ഒരു ജനതയുടെ കാലം അതാണ് പ്രവാചകർ കടന്നു വന്ന കാലം എന്ന് പറയുന്നത് അന്നുള്ളവർ തൻ്റെ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് മദ്യപിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്ന് പറയുമ്പോൾ അങ്ങനെ വസീയത്ത് ചെയ്തു പോയ ഒരു ജനതയുടെ മുമ്പിലേക്ക് പ്രവാചകർ മദ്യനിരോധനത്തിൻ്റെ അവസാന ആയത്തും ഓതിക്കേൾപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് തങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചിട്ടുള്ള മദ്യക്കുപ്പികളും മദ്യവിപ്പകളും തച്ചു തകർത്ത് തെരുവീഥികളിലൂടെ മദ്യപ്പുഴകൾ ഒഴുകിയെന്ന് ചരിത്രം മദ്യത്തിൻ്റെ കുപ്പി പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു ഇനി ഞങ്ങളിത് തൊടില്ല എന്ന് പ്രഖ്യാപിച്ചത് മാത്രമല്ല അത്ഭുതം പിന്നീട് ആരോ ഒരാൾ കാണുകയാണ് മദ്യം അന്നൊഴുകിപ്പോയ വഴിയിൽ കുറേ കാലങ്ങൾക്ക് ശേഷം പുല്ലുകൾ മുളയ്ക്കുന്നു പിന്നീട് അവിടെ ഏതോ ഒരു ആട് വന്ന് ആ പുല്ല് തിന്നുന്നു അത് കണ്ട സ്വഹാബിമാർ അന്നെടുത്ത തീരുമാനമാണ് ഒരു ആട് ഏകദേശം എത്ര കാലമാണ് ജീവിച്ചിരിക്കുക എന്ന അതിൻ്റെ ആയുഷ്കാലത്തെ കുറിച്ച് അവർ പഠനം നടത്തി അത് മനസ്സിലാക്കിയെടുത്തിട്ട് അവർ തീരുമാനിച്ചു അത്രയും കാലം ഞങ്ങളിനി ഏത് കല്യാണ വീടുകളിലോ സൽക്കാര വീടുകളിലോ ആവട്ടെ ആടിൻ്റെ മാംസം കിട്ടിയാൽ ഭക്ഷിക്കില്ല കാരണം ഏതോ ഒരു ആട് പണ്ടെന്നോ ഒരിക്കൽ മദ്യമൊഴുകിപ്പോയ വഴിയിൽ പിന്നീടെപ്പോഴോ മുളച്ചു പൊന്തിയ പുൽനാമ്പുകൾ തിന്നു ആ ആടാണ് ഞങ്ങൾക്ക് ഇന്ന സൽക്കാര വീട്ടിൽ വെച്ച് വിളമ്പപ്പെട്ടത് എന്ന അങ്ങനെ ആണെങ്കിലോ എന്ന സങ്കല്പനം വെച്ചിട്ട് അവർ ആടിൻ്റെ മാംസം തിന്നില്ല എന്ന് തീരുമാനിക്കുന്ന രീതിയിൽ ഒരു ജനതയെ അറ്റർ ചേഞ്ച് വരുത്തിയ ഇങ്ങനെയും വലിയ മാറ്റത്തിൻ്റെ വിപ്ലവം ലോകത്ത് പ്രവാചകൻ സ്ഥാപിച്ചത് എങ്ങനെയാണ് മഹബത്ത് കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് മുത്തുനബിയെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടത് വെറുതെ ആയിരുന്നില്ലെന്ന് ലോകം തിരിച്ചറിയണം അതിൻ്റെ പിറകിൽ പ്രവാചകരിൽ നിറഞ്ഞു നിൽക്കുന്ന നന്മയുടെ സംസ്കാരങ്ങളത്രയും ലോകത്തെ ജനപഥങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൻ്റെ രഹസ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്